ഇന്നത്തെ ആവേശം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം കൃത്യം ഇരുപത്തിരണ്ടാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ഫഹദ് നായികനെത്തിയ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇരുപത്തിരണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും സിനിമ മികച്ചൊരു ഹോൾഡോടെ മികച്ചൊരു പ്രതിദിന കളക്ഷനോടെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മെയ് ഒന്നാം തീയതി അവധി ദിവസത്തിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു ഇതേ സമയം കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് എഴുപത് ലക്ഷത്തിന് മുകളിലാണ് ഇന്നലെ രണ്ട് കോടി പത്ത് ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് നേരിടത്ത സിനിമ ഇന്ന് കേരളത്തിൽ ഒരു കോടി ഇരുപത് ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കിയിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തോടെ സിനിമ അറുപത്തിയേഴ് കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് നേരിടക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നത്തോടെ നൂറ്റി മുപ്പത്തിയെട്ട് കോടി നൂറ്റി നാല്പത് കോടി റേഞ്ചിലേക്കും എത്തപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മുപ്പത് കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടിരിക്കുകയാണ് നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുന്ന സിനിമ ഇൻഡസ്ട്രീറ്റ് സ്റ്റാറ്റസ് ടാഗ് നേരിടക്കുമോ എന്നാണല്ലോ ഇനി നാം ഉറ്റുനോക്കുന്നത് ആവശ്യം എന്ന സിനിമ ഏകദേശം ഇരുപത് ദിവസത്തെ ടുത്ത മൂന്ന് കോടി വീതം കേരളത്തിൽ പ്രതിദിനം കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് ഇപ്പോഴും പ്രതിദിനം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് നേരിടത്തുകൊണ്ടിരിക്കുന്ന സിനിമ വരുന്ന ഞായറാഴ്ച വരെ അതേ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു കേരള ബോക്സ് ഓഫീസ് ട്രെൻഡോടെ ഇൻഡസ്ട്രീറ്റ് സ്റ്റാറ്റസിനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് ആവേശം എന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി പതിനെട്ടിന്റെ ഫൈനൽ കളക്ഷനായ എൺപത്തി ഒൻപത് കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടാൽ ആവേശത്തിന് ഇൻഡസ്ട്രീറ്റ് സ്റ്റാറ്റസ് ടാഗ് നേരിടാനായിട്ട് കഴിയും ഇപ്പോഴത്തെ ആവേശം പോലെ നേരത്തെ ആടുജീവിതം മന്മൽ എന്നീ സിനിമകളും ഇൻഡസ്ട്രി ഇൻഡസ്ട്രിറ്റ് സ്റ്റാറ്റസ് നേരിടക്കുമോ എന്നൊരു ചോദ്യം ഉയർത്തിയ സിനിമകളാണ് ആവേശം എന്ന സിനിമ എൺപത് കോടി രൂപയ്ക്ക് മുകളിൽ ഇതേ രീതിയിൽ പോകുകയാണെങ്കിൽ ഫൈനൽ കളക്ഷൻ നേരിടുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം അതിനുമപ്പുറം എൺപത്തി ഒമ്പത് കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമോ എന്നാണ് ഇനി നാം ആവേശത്തോട് ഉറ്റുനോക്കുന്നത് നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്താണ് കാത്തിരിക്കൂ കൂടുതൽ ആവേശം കേട്ട്